പോരാടി സ്വാതന്ത്ര്യം അതിന് വേണ്ടി പാലിച്ച ക്ലേശങ്ങൾ ഏറ്റുവാങ്ങി പോരാളിയായെങ്കിലും അന്ന് വിദ്യാ കാര്യാലയം വിട്ടു തുറുങ്കിലായി. ഗാന്ധിജിയുടെ വാക്കുകേട്ട് ക്ലാസ് വിട്ടിറങ്ങി പണ്ട് ഈരാറ്റുപേട്ട വെട്ടുകാട്ടിൽ ചാക്കു മലയാളം ഹയർ പാസ്സായ ആദ്യ നസ്രാണികളിൽ ഒരാൾ ആത്മകവിത പറയുന്നു. നീതിക്ക് വേണ്ടി പല നാളുമീ ഞാൻ കാതോർത്തു നിന്നു അധികാരി മുമ്പിൽ. നേതാജി പറഞ്ഞപ്പോൾ സർട്ടിഫിക്കറ്റുകൾ കത്തിച്ചു, തല്ലുവാങ്ങി. 1946 കോട്ടയം ജയിലിൽ വീട് വിട്ടു. ആദ്യം നിലമ്പൂരിൽ, പിന്നെ മയിലളം പാറയിൽ വിഷവൈദ്യനായി. കായം ചുകന്നട്ടകൾ കൈത്തലത്തിൽ ദേഹേതിരുമ്മിടുക മൂന്ന് വട്ടം. ഒരു ചുകന്ന അട്ടയും കായവും കൂടെ കൈക്കത്തെടുത്തിരുമ്പുക, വായും മൂക്കും കൂടെ പൊത്തിപ്പിടിക്കുക, ശ്വാസം മുട്ടുമ്പോൾ ഇങ്ങെടുക്കുക, പിന്നെ വെക്കുക. അങ്ങനെ മൂന്ന് പ്രാവശ്യം എടുത്താൽ ചാടി എണീക്കും. ജോർജ് ആറാമൻ്റെ രാജ്യം രാമരാജ്യമാക്കുന്നതിനെ കത്തോലിക്ക സഭ എതിർത്തുന്ന ചാക്കോച്ചേട്ടൻ അന്നത്തെ പട്ടിണിയുന്നില്ല. എന്നാൽ സർക്കാർ കാര്യം വലങ്കാലിലെ മന്ത് ഇടങ്കാലിലെത്തിയ വരം പോലെ. ഏഴു മക്കളുടെ കുടുംബവിശേഷവും ശ്ലോകത്തിൽ കഴിക്കും. 4 പതിറ്റാണ്ടിലേറെയായി സ്വാതന്ത്ര്യസമര പെൻഷന് വേണ്ടി സമരം തുടരുന്ന ചാക്കോചേട്ടൻ. സിൽവിക്കു താഴോട്ട് കുമാരി വീണ്ടും റോബർട്ട് വിക്ടോറി തുടർന്ന് പുഷ്പം ആശയ്ക്കു ശേഷം തരുണി ദ്വയങ്ങൾ ജൂലിക്കു ചേരുംപടി സോവിയായും കിടാങ്ങളെല്ലാം ഹരമോടുപേര കിടാങ്ങളോടൊത്തു വസിച്ചിടുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.